രണ്ടു മാസം മുമ്പേ വാർത്തയൊക്കെ ഉണ്ടായിരുന്നു ഒരു പയ്യൻ മരിച്ചതായിട്ട്. ഹലോ, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ പെരുന്തേനരുവി വാട്ടർഫോൾസിലേക്കാണ്. ഒരു ഫെബ്രുവരി മാസമായതുകൊണ്ട് വാട്ടറൊക്കെ കുറവായിരിക്കും, എങ്കിലും നമുക്ക് ചുമ്മാ പോയി നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. വാട്ടർഫോൾസ് അപകടങ്ങൾ പതുങ്ങിയിരിക്കുന്ന ഒരു വാട്ടർഫോളാണ്. കുറേ അധികം പേര് അവിടെ മരിച്ചിട്ടുണ്ട്. കരയ്ക്ക് നിന്ന് എങ്ങനെ നോക്കാം. വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്, മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉണങ്ങി കിടക്കുകയാണ്. അവിടെ മണലൊക്കെ വാരുന്നുണ്ട്. ഇതാണ് പെരുന്തേനരുവി റിസർവോയർ. ഉച്ച സമയമായതുകൊണ്ട് കിടിലം വെയിൽ, ഊഫ്, രക്ഷയില്ല. വെള്ളമൊക്കെ പറ്റി കിടക്കുകയാണ്. കുറേ കല്ല് മാത്രം കാണാം. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളമുണ്ട്. ആൾക്കാരൊക്കെ കുറച്ച് പേരുണ്ട് അവിടെ കുളിക്കുന്നൊക്കെ ഉണ്ട്. മഴക്കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റത്തില്ല, അമ്മാതിരി വെള്ളം ആചാരിക്കും. മഴക്കാലത്തൊക്കെ ഭയങ്കര കുത്തൊഴുക്കായിരിക്കും. മൺസൂൺ മാസം അല്ലാത്തതുകൊണ്ട് വരണ്ട് കിടക്കുകയാണ് വെള്ളച്ചാട്ടം. ചെറിയൊരു രീതിയിലുള്ള വെള്ളച്ചാട്ടം മാത്രമേ ഇപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ. മൺസൂണിൻ്റെ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര കുത്തൊഴുക്കായിരിക്കും. ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ വെള്ളമുള്ളൂ. ഇപ്പോൾ ധാരാളം പേർ ഇവിടെ മരിച്ചിട്ടുണ്ട്. അടിയിലോട്ട് ഭയങ്കര ചെറിയൊരു ഈ വെള്ളം വീണ് വീണേ കുഴികളുണ്ട്, ഗർത്തങ്ങളുണ്ട്. അതിനകത്ത് ധാരാളം പേര് മരിച്ചിട്ടുണ്ട്. വെള്ളം ഒത്തിരി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ആ മേലിൽ നിന്ന് താഴോട്ടിങ്ങനെ ഒളിച്ചിരുന്ന അടിപൊളിയാണ് കാണാനൊക്കെ. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു കുത്തൊഴുക്ക് കാണാൻ പറ്റിയില്ല വെള്ളമില്ലാത്ത കാരണം. അതിന് ചെറിയ രീതിയിലുള്ള ഒഴുക്കേ ഉള്ളൂ. ഈ എനിക്ക് തോന്നുന്നത് ഈ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയായിട്ട് ഈ പെരുന്തേനരുവിയുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. നല്ല വെയിലും ഉണ്ട്. ഒരു എന്തോ പറയുക, ആ ഒരു മനോഹാരിത കിട്ടിയിട്ടില്ല. പാറയൊക്കെ ഉണ്ടോ? അത് കിടിലം പാറ. പാറക്കെട്ടുകളുടെ നടുക്കാണിത്. അതുകൊണ്ടാണ് ഭയങ്കര റിസ്ക്കാണ് ഇവിടെ നിൽക്കുന്നത്. താഴോട്ട് എങ്ങാനും പോയാൽ പിന്നെ ഈ വാട്ടർഫോൾസ് ഉള്ളത്. പമ്പ നദിയിലൂടെ എരുമേലി നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് വരാം. എരുമേലി നിന്ന് ജൂൺ ജൂലൈ ആ സമയത്ത് ഇവിടെ വരാം. അപ്പോൾ പെരുന്തേനരുവിയുടെ ശരിക്കുള്ള ഭാവം നമുക്ക് ആസ്വദിക്കാം. ഇപ്പം എന്തായാലും ചെറിയ രീതിയിലുള്ള ഒഴുക്കേ ഉള്ളൂ, അതുകൊണ്ട് ആ ഒരു ഭംഗി അങ്ങോട്ട് കിട്ടിയില്ല. ഒരു ചെറിയൊരു വീടായിരുന്നു. നമുക്ക് വെള്ളച്ചാട്ടം കാണാമെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്, പക്ഷേ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മഴക്കാലത്ത് വന്നിട്ട് ഒന്നുകൂടെ നോക്കാം എങ്ങനെ ഇരിക്കും നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണാം നമ്മൾ എല്ലാവർക്കും. ടാറ്റാ.